ലോകത്തെ ആകെനടുക്കിയ സുനാമി കേരളത്തിൽ ദുരന്തം വിതച്ചിട്ട് ഇന്ന് 17 വർഷം തികയുകയാണ്. സുനാമി കേരളത്തിൽ ഏറ്റവും അധികം നാശം വിതച്ചത് കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമത്തിലാണ്. ആലപ്പാടിനായി അന്ന് സർക്കാർ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു. സുനാമിക്ക് ശേഷം സുനാമി ബാധിതർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടോ എന്ന് 24 പരിശോധിക്കുകയാണ്. തീരവും സ്വപ്നവും രാക്ഷസ തിരമാലകൾ കവർന്നിട്ട് വർഷം 17 ആകുന്നു. അന്ന് സുനാമി ബാധിതർക്കായി പ്രഖ്യാപിക്കപ്പെട്ട പാക്കേജുകൾ പലതാണ്. സർക്കാരുകൾ പലത് മാറി വന്നിട്ട് ആ പാക്കേജുകൾ നടപ്പിലായോ? അവരുടെ ആവശ്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും നിറവേറിയോ? 24 അന്വേഷിക്കുന്നു. കടൽ അതിന്റെ സർവ്വസംഹാരം പുറത്തെടുത്തതിന് പിന്നാലെ ആദ്യം ചർച്ചയായത് ഇനിയൊരു പ്രളയം എങ്ങനെ തടയാമെന്നതായിരുന്നു. തീരസംരക്ഷണം ഉറപ്പു നൽകി വിവിധ വാഗ്ദാനങ്ങൾ ആലപ്പാട്ടുകാർക്ക് ലഭിച്ചു. തീരം മുഴുവൻ പുലിമിട്ട് നിർമ്മിച്ചു നൽകാമെന്നതായിരുന്നു പ്രധാന വാഗ്ദാനം. ഇപ്പോഴും പക്ഷേ ആ വാഗ്ദാനം പൂർണ്ണമായി നിറവേറിയിട്ടില്ല. ഇപ്പോഴും വേലിയേറ്റ സമയങ്ങളിൽ പല വീടുകളും വെള്ളത്തിലാകും. ആലപ്പാടിൻ്റെ ഒരുപാട് പ്രദേശങ്ങൾ കടലാക്രമണം മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി ആലപ്പാടിന് വേണ്ടത് തീരസംരക്ഷണം തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് കുടിവെള്ളം. കുടിവെള്ളത്തിൻ്റെ രൂക്ഷത, ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നം ആലപ്പാട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സുനാമിയിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിച്ചു നൽകുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുമെന്നായിരുന്നു മറ്റൊരു വാഗ്ദാനം. സമീപത്തെ പല വില്ലേജുകളിലായി 2000-ലധികം വീടുകളിലേക്ക് സുനാമി ബാധിതരെ മാറ്റി. എന്നാൽ ഇപ്പോൾ ആ വീടുകളുടെ അവസ്ഥ ശോചനീയമാണ്. സുനാമിയുടെ പേരിൽ പണിത പല കെട്ടിടങ്ങളും ഇപ്പോഴും ഉപയോഗശൂന്യമായി കിടക്കുന്നു. ആലപ്പാട് പഞ്ചായത്തിന്റെ യഥാർത്ഥ വീതി എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ 250 മീറ്റർ കാണും. ബാക്കിലുള്ളതെന്ന് പറയുന്നത് 50 മീറ്റർ മുതൽ 25 മീറ്റർ വരെ ഉള്ള പ്രദേശമാണ് നമ്മുടെ ഈ കടലും കായലും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നത്. അവിടെ ആയിരിക്കും നമുക്ക് ഇപ്പോൾ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ വേറെ ആർക്കോ 5 സെൻറ്റ് ഭൂമിയുള്ളത് അവിടെ ഒരു വീട് വയ്ക്കാൻ നോക്കുകയുള്ളൂ. പക്ഷേ അത് നിയമതടസ്സം വരുമ്പോഴത്തേക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു നിയമസ്ഥിതി എടുത്തു കളഞ്ഞിട്ട് കടലിൻ്റെ തീരത്ത് നിന്ന് അല്ലെ റോഡിൽ നിന്നും കിഴക്കോട്ട് 50 മീറ്ററിനുള്ളിൽ പെരവയ്ക്കുവാനുള്ള ഒരു സൗകര്യം കൂടി 24-കാരും അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പാവത്തുങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒപ്പിച്ചു കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു മറ്റൊരു അഭ്യർത്ഥന. കുടിവെള്ളക്ഷാമവും ഇവരുടെ പ്രധാന പ്രശ്നമാണ്. ആലപ്പാടിനായി ഒരുക്കിയ ഒച്ചിറ കുടിവെള്ള പദ്ധതിയുടെ പൂർണ്ണ ഉപയോഗം ഇവർക്ക് ലഭിക്കുന്നില്ല. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും എങ്ങും എത്തിയിട്ടില്ല. ആവശ്യങ്ങൾ ഇനിയും അനവധി ബാക്കിയാണ്. സുനാമി തകർത്ത സ്വപ്നങ്ങളിൽ പകുതിയെങ്കിലും തിരികെ പിടിക്കാൻ പ്രഖ്യാപിക്കപ്പെട്ട വാഗ്ദാനങ്ങൾ വൈകിയാലും നടപ്പിലാവുമെന്ന പ്രതീക്ഷയിലാണ് ഒരു ജനത. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക്, 24 കൊല്ലം.